മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർക്കാരിൻ്റെ അതിവേഗ ധനസഹായ വിതരണം. 617 പേർക്ക് അടിയന്തരമായി 10,000 രൂപ കൈമാറി. വിവരങ്ങളുമായി സച്ചിൻ ചേരുന്നു. സച്ചിൻ, വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്, ദുരിതബാധിതർക്ക് ഒരാശ്വാസമാവുകയാണ്. തീർച്ചയായും ഷമ്മി, ശക്തമായ നടപടികളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അടിയന്തര ധനസഹായമായി 617 പേർക്കാണ് ഇപ്പോൾ നിലവിൽ 10,000 രൂപ ധനസഹായം നൽകിയത്. നമുക്കപ്പോൾ ഈ ധനസഹായം ലഭിച്ച കൽപ്പറ്റ SKMJ സ്കൂളിലെ ആളുകൾ തന്നെ ചേരുന്നുണ്ട്. എപ്പോഴാണ് 10,000 ലഭിച്ചത്? 10,000 രൂപ മൂന്ന് ദിവസം മുമ്പ് തന്നെ ഞങ്ങളെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. 10,000 രൂപ വെച്ചിട്ട് മിനിഞ്ഞാന്ന് അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ക്യാമ്പിൽ കഴിയുന്ന ഏകദേശം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരാൾക്കൊക്കെ ഒരു അക്കൗണ്ട് നമ്പറിൻ്റെ പ്രശ്നം വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ദുരിതം സംഭവിച്ച അന്ന് മുതൽ സർക്കാർ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്ന രീതി തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് ഈ ക്യാമ്പിലും ധനസഹായത്തിൻ്റെ കാര്യത്തിലും ഒക്കെ നടന്നിട്ടില്ല? തീർച്ചയായിട്ടുണ്ട്. സർക്കാർ നല്ല നടപടി എടുക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. നമ്മൾ നല്ല സംരക്ഷണവും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളുണ്ട്, ഇപ്പോൾ വാടക വീടുകളും മറ്റു കാര്യങ്ങളും, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സർക്കാർ ചെയ്യുന്നുണ്ട്. ചെയ്തെല്ലാം റെഡിയാക്കി തരുന്നുണ്ട്. പൈസ ഞങ്ങൾക്ക് മിന്നാന്ന് കയറി, ഒരു കുഴപ്പമില്ല. ഭക്ഷണം എല്ലാ കാര്യവും സന്തോഷമാണ്. ഇനിയിപ്പോൾ പുതിയ താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ വീട്ടാവശ്യത്തിന് വേണ്ട സാധനങ്ങളും തരാവാനിട്ടുണ്ട്. അത് ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ തരാവാനിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും തരാവാനിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മുൻപ് ചികിത്സാ സഹായം അടക്കം നിരവധി പേർക്ക് പ്രഖ്യാപിച്ചിരുന്നു. അതും ക്യാമ്പിലുള്ള ആളുകൾക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സഹായം വരുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യത്തിലും വളരെ ഉഷാറായിട്ട് തന്നെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മളെ ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടത്, അത് ഒട്ടുമിക്ക ഡോക്യുമെൻറ്റ്സും ഇവിടെ അദാലത്ത് വെച്ചിട്ട് അതും കിട്ടി. അപ്പം കൂടുതലായിട്ട് അതിൽ ഒരു നെഗറ്റീവ് പറയാനായിട്ട് കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ വന്ന അന്ന് മുതൽ എല്ലാം സന്തോഷത്തോടുകൂടി വളരെ ഹാപ്പിയായിട്ടാണ് എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമ്പ് ഈ ചികിത്സ പറയുമ്പോൾ, ഞാൻ ഈ പ്രശ്നം ഇത് ഉരുൾപൊട്ടൽ അനുഭവിച്ച ഇത് കണ്ടറിഞ്ഞ ഒരു വ്യക്തിയാണ്. ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് എത്തിയ ആളാണ്. അപ്പോൾ നേരിട്ട് എന്നെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് ഇവിടേക്ക് വന്ന് ഞാനൊരു ഡിപ്രഷൻ്റെ ഇതിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഇവിടുത്തെ ഡോക്ടർമാരും ഇവർ സൈക്യാട്രിസ്റ്റും ഒക്കെ വന്ന് നമ്മളെ നല്ലപോലെയാണ് അവർ നോക്കിയത്. ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇത് മാത്രം കൊണ്ടാണ്, അവരുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ ആ ഒരു മെൻ്റൽ പേഷ്യൻ്റിലേക്ക് ഞാൻ പോയിട്ടുണ്ടാകുമായിരുന്നു. ഷമ്മി, തീർച്ചയായും ഇത്തരത്തിൽ രേഖകളടക്കം നഷ്ടപ്പെട്ട ആളുകളാണ് ഈ ക്യാമ്പിലടക്കമുള്ളത്. അവർക്കടക്കം രേഖകൾ കിട്ടുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ധനസഹായവും, അതുപോലെ ഇനി അവരെ അതിജീവനത്തിൻ്റെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ വീട്ടിലേക്ക് മാറുമ്പോൾ അതിനു വേണ്ട എല്ലാവിധ കാര്യങ്ങളും ഇപ്പോൾ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉരുൾപൊട്ടലുണ്ടായ അന്ന് മുതൽ സർക്കാരിൻ്റെ 4 ഉപസമിതി മന്ത്രിമാർ ഇവിടെ നേരിട്ട് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അതിജീവനത്തിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 10,000 രൂപ വെച്ചുകൊണ്ട് 617 പേർക്ക് അടിയന്തര ധനസഹായം നൽകിയിരിക്കുന്നത്. ഷമ്മി.